Maharashtra, Valiyore Poratathinu Thayaredukkukayanu. Mahayodhiyum, Mahavikasakadiyum okke Nerkunner Poradikkan Povukayanu. Avide BJPyum Congressumalla. Athinekkal Appurathekku Orumichu Ninna Oru Maha Party Pilarnnu Poyathinte Baaki Pathramayulla Oru Porinja Poratamanu Maharashtrayil Nadakkuvan Povunnathu. Hindi Hriday Bhoomiyile Ettavum Valiya Samsthanamaya Maharashtrayil Varan Pokuna November 20-aam Thiyathi നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും മഹാരാഷ്ട്രയുടെ മഹാമന്നന്മാരായി മാറുവാൻ പോകുന്നത് എന്ന കണക്കുകൂട്ടുകയാണ് പല സർവേ ഫലങ്ങളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഓരോ മണ്ഡലങ്ങളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് ചിലയിടങ്ങളിൽ അടിവേര് തകർന്നു പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന മഹാവികാസകാടി സഖ്യത്തിന് ചില കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ ചില നേട്ടങ്ങളും ചില കോട്ടങ്ങളും അവർക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആരായിരിക്കും മഹാരാഷ്ട്രയുടെ മണ്ണിൽ മന്നനാകുവാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടതായുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിലെ 288 സീറ്റുകളിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലുമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ മഹാവികാസകാടി സഖ്യത്തിനും മഹായോധി സഖ്യത്തിനും എത്ര സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നാഗ്പൂർ ജില്ലയാണ്. നാഗ്പൂർ ജില്ലയിൽ ആകെയുള്ളത് 12 നിയമസഭാ മണ്ഡലങ്ങളാണ്. 12 നിയമസഭാ മണ്ഡലങ്ങളിൽ മഹായോധി എന്ന NDA സഖ്യവും മഹാവികാസ് അഘാടി എന്ന ഇന്ത്യ സഖ്യവും നേടുവാൻ പോകുന്ന സീറ്റുകൾ ഇരട്ടിയിൽ വ്യത്യാസമുണ്ട്. അതായത് NDA 4 സീറ്റുകൾ നേടുമ്പോൾ ഇന്ത്യ സഖ്യം അവിടെ 8 സീറ്റുകൾ നേടുന്നു. ആകെയുള്ള 12-ൽ 8 സീറ്റുകൾ നേടുന്നത് ഇന്ത്യ സഖ്യമാണ്. രണ്ടാമത്തെ ജില്ല താണയാണ്. താണയിൽ ആകെയുള്ളത് 18 നിയമസഭാ മണ്ഡലങ്ങൾ. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ വൻ മുന്നേറ്റമാണ് NDA ഉണ്ടാക്കുവാൻ പോകുന്നതെന്ന് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. അതായത് 18 എണ്ണത്തിൽ 13 NDA ജയിക്കുമ്പോൾ 5 മാത്രമാണ് ഇന്ത്യ സഖ്യം വിജയിക്കുവാൻ പോകുന്നതെന്ന് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു. അടുത്തത് കോലാപ്പൂർ. കോലാപ്പൂരിലാകെയുള്ളത് 10 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 3 മാത്രം NDA വിജയിക്കുമ്പോൾ 7 ഇന്ത്യ സഖ്യം. ആദ്യഘട്ടത്തിൽ നമ്മൾ കണക്കുകൂട്ടിയിട്ടുള്ള മൂന്ന് ജില്ലകളിൽ നാഗ്പൂരിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുമ്പോൾ താണയിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. വീണ്ടും കോലാപ്പൂരിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. അതായത് ഓരോ ജില്ലകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് NDA-യും ഇന്ത്യയും നടത്തുന്നത് എന്നുള്ളതാണ് രണ്ടാം ഘട്ട താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അഹമ്മദ് നഗറിൽ ആകെയുള്ളത് 12 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 3 NDA 9, അതായത് ഇരട്ടി 9 ഇന്ത്യ സഖ്യം. നന്ദേഡിൽ ആകെയുള്ളത് 9 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 2 മാത്രം NDA 7 ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്ര പോലെ ഹിന്ദു വികാരം അത്രമേൽ തീവ്രമായി നിൽക്കുന്ന ഒരു ഭൂമികയിൽ BJPക്ക് ചില ഇടങ്ങളിലൊന്നും കാലുകുത്തുവാൻ കഴിയാത്ത തരത്തിലേക്കുള്ള മുന്നേറ്റമാണ് അവിടെ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സർവേ ഫലത്തിലൂടെ വ്യക്തമാകുന്നത്. ജൽഗാവ് ജില്ലയിൽ ആകെയുള്ളത് 11 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 7 NDA 4 മാത്രം ഇന്ത്യ സഖ്യം. ഇരട്ടിക്ക് 1 സീറ്റ് കുറവുണ്ട് ജൽഗാവിൽ. അവിടെ 11-ൽ 7 NDA 4 ഇന്ത്യ സഖ്യം. നന്ദുർബാറിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. 1 NDA 3 ഇന്ത്യ സഖ്യം. മുംബൈ സിറ്റിയിൽ ആകെയുള്ളത് 36 നിയമസഭാ മണ്ഡലങ്ങൾ. അതായത് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള മുംബൈ സിറ്റിയിൽ 36 സീറ്റുകളാണുള്ളത്. ആ 36 സീറ്റുകളിൽ 16 NDA വിജയിക്കുമ്പോൾ 18 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. അതായത് നേരിയ വ്യത്യാസം മാത്രമാണ് NDA-യും ഇന്ത്യ സഖ്യവും തമ്മിലുള്ളത്. 16 NDA 18 ഇന്ത്യ സഖ്യം, 2 മറ്റുള്ളവർ. പാൽക്കർ ജില്ലയിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് NDA സഖ്യവും ഇന്ത്യ സഖ്യവും അദ്ദേഹം തമ്മിൽ നടത്തുന്നത്. അതായത് NDA 2, ഇന്ത്യ സഖ്യം 2, മറ്റുള്ളവർ 2. മുംബൈ സിറ്റിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് പൂനെയിലാണ്. പൂനെയിലെ 21 സീറ്റുകളിൽ 14 NDA നേടുമ്പോൾ നേർപ്പകുതിയിലേക്ക് ഇന്ത്യ സഖ്യം കുറയുന്നു. 7 ഇന്ത്യ സഖ്യം. നാസിക്കിൽ ആകെയുള്ളത് 15 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 6 NDA 9 ഇന്ത്യ സഖ്യം. വർധ ജില്ലയിൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ. 4 ഇന്ത്യ സഖ്യം ഏകപക്ഷീയമായി വിജയിക്കുന്നു എന്ന് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു. ഭണ്ഡാര ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 ഇന്ത്യ സഖ്യം. അതായത് വർധ ജില്ലയിലും ഭണ്ഡാര ജില്ലയിലുമുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. റായ്ഗഡിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 4 NDA 3 ഇന്ത്യ സഖ്യം.
സോളാപ്പൂരിലാകെയുള്ളത് 11 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ മൂന്നിടത്ത് എൻ ഡി എ, ഇരട്ടിയോടടുത്ത ഇന്ത്യ സഖ്യം, അതായത് 8 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം വിജയിക്കും. ഔറംഗാബാദിൽ 9 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ മൂന്നിടത്ത് എൻ ഡി എ, 4 ഇന്ത്യ സഖ്യം, 2 മറ്റുള്ളവർ. ബുൽദാന ജില്ലയിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ, 4 എൻ ഡി എ, 3 ഇന്ത്യ സഖ്യം. ബീഡ് ജില്ലയിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 3 എൻ ഡി എ, 3 ഇന്ത്യ സഖ്യം. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിൽ നടക്കുവാൻ പോകുന്നത്. അമരാവതിയിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ, 2 എൻ ഡി എ, 6 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. ദുലൈ ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 3 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. ഇനി യവന്മാലാണ്, യവന്മാലിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 2 എൻ ഡി എ, 5 ഇന്ത്യ സഖ്യം. വലിയ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം അവിടെ നടത്തുന്നത്. ജല്ല ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 2 എൻ ഡി എ, 3 ഇന്ത്യ സഖ്യം. വസിമ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ, 3 ഏകപക്ഷീയമായി ഇന്ത്യ സഖ്യം തന്നെ വിജയിക്കുമെന്ന താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു. അഗോംബ ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 3 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. സാംഗ്ലി ജില്ലയിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 3 എൻ ഡി എ, 5 ഇന്ത്യ സഖ്യം. അടുത്തത് ഹിങ്കോളിയാണ്. ഹിങ്കോളിയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 1 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. ചന്ദ്രപൂരിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 2 എൻ ഡി എ, 4 ഇന്ത്യ സഖ്യം. ഇരട്ടി വിജയമാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. സത്താറയിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. നാത്തൂർ പ്രധാനി ജില്ലകളിൽ 10 സീറ്റുകളിൽ മൊത്തം, അവിടെ 4 എൻ ഡി എ, 6 ഇന്ത്യ സഖ്യം. ഒസ്മാനാബാദിൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, 2 ഇന്ത്യ സഖ്യം, 2 ഇന്ത്യ സഖ്യം. ഗഡ്ചിറോളിയിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ, 1 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. രത്നഗിരിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. ഗോതിയ ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായി ഇന്ത്യ സഖ്യം 4 വിജയിക്കുന്നു എന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. ഹിന്ദുദുർഗിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 2 എൻ ഡി എ, 1 ഇന്ത്യ സഖ്യം. അതായത് ആകെയുള്ള 288 നിയമസഭാ മണ്ഡലങ്ങളിൽ 124 എൻ ഡി എ വിജയിക്കുമ്പോൾ 158 ഇന്ത്യ സഖ്യം വിജയിക്കുന്നു, 6 മറ്റുള്ളവർ. അതായത് വരാൻ പോകുന്ന മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288 സീറ്റുകളിൽ 158 വിജയിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം ഇന്ത്യ സഖ്യം മറികടക്കും, അതായത് മഹാവികാസ അഘാടി സഖ്യം മറികടക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ അഘാടി സഖ്യത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുവാൻ സാധിച്ചിരുന്നു. അതിൻ്റെ ബാക്കിപത്രമായി ഈ കുറി വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിലും വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. ഡബിൾ എഞ്ചിൻ സർക്കാർ കാര്യമായ രീതിയിൽ മഹാരാഷ്ട്രയിൽ പ്രതിഫലിക്കും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്കുണ്ട്. ഭരണവിരുദ്ധ വികാരം മഹാരാഷ്ട്രയിൽ കാര്യമായുണ്ട്. അതെല്ലാം വോട്ടുകളായി മാറുമെന്ന ശുഭവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യമുള്ളത്.